പ്രിയകുട്ടികളെ, രണ്ടിന്റെ എ പാർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഇനി രണ്ട് ബി ആണ് പഠിക്കേണ്ടത്. ഫൈൻഡ് സം ടു എൻ ടേംസ് ഓഫ് ദ സീരീസ് 1 × 2 × 3 പ്ലസ് 2 × 3 × 4 പ്ലസ് 3 × 4 × 5 പ്ലസ് എക്സെട്ര. സം ടു എൻ ടേംസ് ഓഫ് ദ സീരീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ പിയും ജി പിയും എസ് എൻ, സം ടു എൻ ടേംസ് എസ് എൻ കാണാൻ പ്രത്യേകം ഫോർമുലയുണ്ട്. എ പിയോ ജി പിയോ അല്ലാത്ത ഒരു സീക്വൻസോ സീരീസോ വന്നാൽ സം ടു എൻ ടേംസ് കാണാനായിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ ഫോർമുലയുടെ കൂട്ടത്തിൽ പഠിച്ച. എസ് എൻ ഈസ് ഇക്വൽ ടു സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n എ കെ. എസ് എൻ ഈസ് ഇക്വൽ ടു സിഗ്മ കെ ഈസ് ഇക്വൽ ടു 1 to n എ കെ. അപ്പോൾ kth ടേം എന്ന് എഴുതി കിട്ടിയാൽ അതിന്റെ സിഗ്മ എടുത്താൽ മതി. എന്നിട്ട് കെക്ക് 1 മുതൽ n വരെ കൊടുത്തുകൊണ്ട് അത് കൂട്ടി കൂട്ടി എടുത്താൽ മതി. അപ്പൊ നമുക്ക് എൻ ടേംസിന്റെ തുകയാണ് കിട്ടുന്നത്. കെക്ക് 1 ഇടുമ്പോൾ ഇത് a1 ആയി മാറുന്നു, സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ്. കെക്ക് 2 ഇടുമ്പോൾ ഇത് a2 ആയി മാറുന്നു, വീണ്ടും പ്ലസ്. കെക്ക് 3 ഇടുമ്പോൾ a3 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് n ഇടുമ്പോൾ a n. അപ്പൊ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എന്ന് പറയുന്നതാണ് എസ് എൻ. ആ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. കാരണം എ പി അല്ല, ജി പി അല്ല. നമ്മൾ വായിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചാൽ ഫസ്റ്റ് ടൈമിൽ 1 × 2 × 3, സെക്കൻഡിൽ വരുമ്പോഴേക്കും അത് 2 × 3 × 4, തേർഡിൽ വരുമ്പോഴേക്കും അത് 3 × 4 × 5. അപ്പൊ നിങ്ങൾക്ക് കെ എഫ് ടൈമിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പറയാൻ കിട്ടും. ഫസ്റ്റ് ടൈമിൽ 1 × 2 × 3, സെക്കൻഡിൽ 2 × 3 × 4, തേർഡിൽ 3 × 4 × 5. അപ്പൊ കെയത്തില് കെ ഇൻറ്റു കെ പ്ലസ് 1 × കെ പ്ലസ് 2, കെ ഇൻറ്റു കെ പ്ലസ് 1 × കെ പ്ലസ് 2, അങ്ങനെയാണ്. ആ കെയത്ത് ടൈമില് ഇപ്പൊ എ കെ തന്നെ എഴുതണമെന്നില്ല, എ എൻ എഴുതിയിട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് നേരെയാക്കി കൊണ്ടുവന്നിട്ട് ആ എന്നിന്റെ സ്ഥാനത്ത് കേട്ട് എ കെ എഴുതിയാലും മതി. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ എ എൻ എഴുതിയേക്കുന്നത്. നിങ്ങളിവിടെ എ എൻ എഴുതാതെ എ കെ സമം കെ ഇൻറ്റു കെ പ്ലസ് 1 × കെ പ്ലസ് 2 എന്ന് എഴുതി കെ തന്നെ ബ്രാക്കറ്റ് ഗുണിച്ച് വെച്ച് കെ ക്യൂ പ്ലസ് 2 കെ സ്ക്വയർ, അത് 3 കെ സ്ക്വയർ പ്ലസ് 2 കെ എന്ന് എഴുതിയാലും മതി. ഈ എൻ എന്ന കാര്യം ഇവിടെ കൊണ്ടുവരുന്ന യാതൊരു നിർബന്ധവും ഇല്ല. മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. എ കെ എന്ന് എഴുതുക ഇവിടെ. അപ്പൊ എന്നാ കെ ഇൻറ്റു കെ പ്ലസ് 1 × കെ പ്ലസ് 2 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊന്ന് തിരുത്തി എൻ്റെ ഒപ്പം ഞാൻ ഈ പറയുന്ന ഒപ്പം എഴുതുവാണെങ്കിൽ എ എൻ എന്നും പറഞ്ഞ് എഴുതാതെ എ കെ എന്ന കാര്യം മാത്രം എഴുതിയാൽ അതാണ് ഇച്ചൂടെ നല്ലത്. എ കെ സമം കെ ഇൻറ്റു കെ പ്ലസ് 1 × കെ പ്ലസ് 2. ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിച്ചു. അപ്പൊ കെ ഇൻറ്റു കെ പ്ലസ് 1 ആദ്യം ഗുണിച്ചു. അപ്പൊ എന്നാ വരും കെ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു കെ പ്ലസ് 2. ഈ രണ്ട് ബ്രാക്കറ്റ് തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാ, ഈ കെ സ്ക്വയർ കൊണ്ട് ഇത് മൊത്തം ഗുണിച്ചു. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് കെ ഇൻറ്റു കെ പ്ലസ് 2. അപ്പൊ ബ്രാക്കറ്റ് മാറ്റി ഗുണിക്കുമ്പോൾ കെ ക്യൂബ് പ്ലസ് 2 കെ സ്ക്വയർ പ്ലസ് 2 കെ, കെ ക്യൂബ് പ്ലസ് 3 കെ സ്ക്വയർ പ്ലസ് 2 കെ എന്ന് കിട്ടും. അങ്ങനെ എ കെ തന്നെ എ എൻ എഴുതാതെ കംപ്ലീറ്റ് കെയിലാക്കി ഇവിടെ തന്നെ നിങ്ങൾക്ക് കെ ക്യൂ പ്ലസ് 3 കെ സ്ക്വയർ പ്ലസ് 2 കെ അങ്ങ് കിട്ടിക്കോളും. എസ് എൻ ഈ സിക്കൽ ടു സിഗ്മ കെ ഈ സിക്കൽ ടു 1 to n a k എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പൊ അത് സിഗ്മ കെ ഈ സിക്കൽ ടു 1 to n ബ്രാക്കറ്റിൽ നമുക്ക് കിട്ടിയ കെ എ കെ അങ്ങ് എഴുതുക. കെ ക്യൂ പ്ലസ് 3 കെ സ്ക്വയർ പ്ലസ് 2 കെ. സിഗ്മ ഓരോന്നിനും എടുക്കുക. സിഗ്മ കെ ഈ സിക്കൽ ടു 1 to n കെ ക്യൂ പ്ലസ് 3 പുറത്തെടുത്ത് സിഗ്മ കെ ഈ സിക്കൽ ടു 1 to n കെ സ്ക്വയർ പ്ലസ് 2 പുറത്തെടുത്ത് സിഗ്മ കെ ഈ സിക്കൽ ടു 1 to n കെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിഗ്മ കെ ക്യൂബ് എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഓൾ സ്ക്വയർ ആണ്. ഇത് വിപുലീകരിച്ച് നമ്മൾ തന്നെ പറഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് എന്നായിട്ട് മാറുന്ന കാര്യമാണ്. അതിൻ്റെ വില നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ഓൾ സ്ക്വയർ എന്ന്. പ്ലസ് 3 ഇൻറ്റു ഈ 3 ഇട്ട് വെച്ചു. ഇനി ഇത് കേക്ക് 1 തൊട്ട് n വരെ കൊടുത്താൽ എങ്ങനെയിരിക്കും? സിഗ്മയും കൂടി ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ 1 സ്ക്വയർ വരും, പ്ലസ് 2 സ്ക്വയർ വരും, 3 പ്ലസ് 3 സ്ക്വയർ വരും, പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ വരും. അതിന്റെ വില നമ്മൾ ഫോർമുലയായിട്ട് പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് 1 × 2 n + 1/6 ആണ്. പ്ലസ് 2 ഇൻറ്റു ഇത് കേക്ക് 1 മുതൽ n വരെ കൊടുത്ത് സിഗ്മ ഇട്ടത് എന്ത് വരും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് വരും. അതിന്റെ വില എൻ ഇൻറ്റു എൻ പ്ലസ് 1/2.
ഇനി n ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇങ്ങനെ തന്നെ ആൻസർ നിർത്തി എന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല, അപ്പോൾ മാർക്ക് തന്നെ കിട്ടിക്കോളും. പറ്റുന്നവർ കുറച്ചും കൂടി കാൽക്കുലേഷൻ ചെയ്യുക. ഇതിലും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ഈ നടുക്കത്തിലും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ലാസ്റ്റത്തിലും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഉണ്ട്. നമുക്കത് കോമൺ എടുക്കാം പുറത്തേക്ക്. അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ബ്രാക്കറ്റിൽ ആദ്യത്തെ ടേമിൽ വരും, ബാക്കിയായിട്ട് പ്ലസ് ഈ ഇതാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആയിട്ട് ത്രീ ബൈ സിക്സും കൂടെ ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പൊ സെക്കൻഡ് ടേമില് ടു എൻ പ്ലസ് വൺ മാത്രമേ ബാക്കിയുള്ളൂ, പ്ലസ് ഈ തേർഡ് ടേമിലാണെങ്കിൽ ഇതാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, അപ്പൊ പ്ലസ് ടു മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നുകിൽ അവിടെ വെച്ച് നിർത്താം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി വീണ്ടും വീണ്ടും ചെയ്യാം. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു മൊത്തത്തിൽ രണ്ട് എച്ച് സി എടുത്തു, അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു ടു എൻ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു ടു എന്ന് വന്നു. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് ഫോർ എൻ പ്ലസ് ടു പ്ലസ് ഫോർ ബൈ ടു എന്ന് വന്നു. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് ഫോർ എൻ പ്ലസ് സിക്സ് ബൈ ടു. ഒന്നിൽ അവിടെ വെച്ച് അവിടെ വരെ നിർത്താം, ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല. അപ്പൊ എസ് എൻ ഈസ് ഇക്വൽ ടു സിഗ്മ കെ ഈസ് ഇക്വൽ ടു വൺ ടു എൻ എ കെ എന്ന ഫോർമുല അനുസരിച്ച് എ കെ എഴുതുക. കെ ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു, അത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി ഗുണിച്ച് കെ ക്യൂ പ്ലസ് ത്രീ കെ സ്ക്വയർ പ്ലസ് ടു കെ ആക്കുക. എന്നിട്ട് ഈ ഫോർമുല പ്രകാരം എസ് എൻ സിഗ്മ കെ ഈസ് ഇക്വൽ ടു വൺ ടു എൻ എ കെ ആയതുകൊണ്ട് സിഗ്മ കെ ഈസ് ഇക്വൽ ടു വൺ ടു എൻ കെ ക്യൂ പ്ലസ് ത്രീ കെ സ്ക്വയർ പ്ലസ് ടു കെ ഓരോന്നിലേക്ക് സിഗ്മ എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കണം. സിഗ്മ കെ ഈസ് ഇക്വൽ ടു വൺ ടു എൻ കെ ക്യൂ എന്നാൽ കെ ക്യൂ വൺ മുതൽ എൻ വരെ കൊടുത്തുകൊണ്ട് സിഗ്മ എടുക്കുമ്പോൾ ഇത് വൺ ക്യൂ പ്ലസ് ടു ക്യൂ പ്ലസ് ത്രീ ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് എൻ ക്യൂ ബൈ മാറുവാണ്. ഇതിന്റെ വില എന്നിൻ്റെ എൻ പ്ലസ് വൺ ബൈ ടു ആർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. പ്ലസ് ത്രീ ഇൻറ്റു കെ ക്യൂ ഒന്ന് മുതൽ എൻ വരെ കൊടുക്കുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ ആണ്. ഇനിൻ്റെ എൻ പ്ലസ് വൺ ഇൻറ്റു ട്വൽവ് പ്ലസ് വൺ ബൈ സിക്സ് ആണ്. പ്ലസ് ടു ഇൻറ്റു കെ ക്യൂ ഒന്ന് മുതൽ എൻ വരെ കൊടുക്കുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എൻ ആണ്. ഇനിൻ്റെ എൻ പ്ലസ് വൺ ബൈ ടു മൂന്നിലും കോമൺ ആയിട്ടുള്ള ഇനിൻ്റെ എൻ പ്ലസ് വൺ ബൈ ടു വെളിയിലെടുക്കുമ്പോൾ ഇതിൽ അവശേഷിക്കുന്നത് ഇനിൻ്റെ എൻ പ്ലസ് വൺ ബൈ ടു ഒന്നോടെ പ്ലസ് ഇതാണ് ഇനിൻ്റെ എൻ പ്ലസ് വൺ ബൈ ടു ആയിട്ട് വന്നത്. അപ്പോൾ ബാക്കി ടു എൻ പ്ലസ് വൺ പ്ലസ് ഇതാണ് ഇനിൻ്റെ എൻ പ്ലസ് വൺ ബൈ ടു ആയിട്ട് വന്നത്. അപ്പോൾ ബാക്കി പ്ലസ് ടു, അത് എൽ സി എം വരെ എടുത്ത് ക്രീച്ച് ദിവണം വരെ എത്തിക്കാൻ വേണമെങ്കിൽ. ഓർ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ സ്റ്റാർട്ട്സ് റീപേയിങ് എ ലോൺ ആസ് എ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് റുപ്പീസ് ആയിരം. ഇഫ് ഹി ഇൻക്രീസസ് ദ ഇൻസ്റ്റാൾമെന്റ് ബൈ റുപ്പീസ് നൂറ്റി അൻപത് എവരി മന്ത് വാട്ട് എമൗണ്ട് വിൽ ഹി പേ ഇൻ ദി തേർട്ടിയത്ത് ഇൻസ്റ്റാൾമെന്റ് എന്നാണ്. എ മാൻ സ്റ്റാർട്ട്സ് റീപേയിങ് എ ലോൺ ആസ് എ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് റുപ്പീസ് ആയിരം. അപ്പൊ ഫസ്റ്റ് ടേം എ വൺ ആണ് ആയിരം. ഹി ഇൻക്രീസസ് ദ ഇൻസ്റ്റാൾമെന്റ് ബൈ റുപ്പീസ് നൂറ്റമ്പത് എവരി മന്ത്. അപ്പൊ കോമൺ ഡിഫറൻസ് ആണ് നൂറ്റി അമ്പത് ഡി ആയിട്ട് വരും. വാട്ട് എമൗണ്ട് വിൽ ഹി പേ ഇൻ ദി തേർട്ടിയത്ത് ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ മുപ്പതാമത്തെ ടേമാണ് കണ്ടത് എ തേർട്ടി. അപ്പൊ എ പിയുടെ കണക്കാണെന്ന് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. എ പി എന്ന് എഴുതുക, ഫസ്റ്റ് ടേം ആയിരം, കോമൺ ഡിഫറൻസ് നൂറ്റി അമ്പത്, എ തേർട്ടി ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എ എന്നിന് ഒരു ഫോർമുല എ പിക്കുള്ളത് എഴുതുക. എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ്. അത് എ വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് എഴുതിയാലും മതി. എ തേർട്ടി സമം എ വൺ എന്ന് പറയുന്നത് ആയിരം പ്ലസ് തേർട്ടി ആണ് എന്ന്. അപ്പൊ എൻ മൈനസ് വൺ ട്വന്റി നയൻ ഇൻറ്റു ഡി വൺ ഫിഫ്റ്റി. അത് ആയിരം പ്ലസ് നാലായിരത്തി മുന്നൂറ്റി അമ്പത് അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്. കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാമെന്നാണ്, ഉപയോഗിച്ച് ഗുണിച്ചും കൂട്ടിയൊക്കെ എടുക്കുക. ഫൈൻഡ് ദി സം ടു എൻ ടേംസ് ഓഫ് ദ സീക്വൻസ് സെവൻ സെവൻറ്റി സെവൻ സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ എക്സെട്ര. സം ടു എൻ ടേംസ് ഓഫ് ദ സീക്വൻസ് ഈ ഏഴ് എഴുപത്തേഴ് എഴുന്നൂറ്റി എഴുപത്തേഴ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് എക്സെട്ര എന്ന് പറയുന്നത് ഒരു എ പിയും അല്ല, ഒരു ജി പിയും അല്ല. അതുകൊണ്ട് ഇതിൻ്റെ എസ് എൻ സം ടു എൻ ടേംസ് അതായത് എസ് എൻ കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എ പിയും ജി പിയും ആയിരുന്നെങ്കിൽ അതിന് പ്രത്യേക ഫോർമുല ഉണ്ട്, ആ ഫോർമുല പ്രകാരം ചെയ്യുള്ളൂ. എ പിയും ജി പിയും അല്ലാത്ത എസ് എൻ കാണുന്ന കണക്കുകൾ രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് ഇച്ചിരി മുമ്പ് നമ്മൾ പഠിച്ച ഇത് സിഗ്മ കെ ഈസ് ഇക്വൽ ടു വൺ ടു വൺ എ കെയുടെ സഹായത്തോടെ എസ് എൻ കാണുന്നത്. രണ്ട് ഇത് വേറൊരു രീതിയിലുള്ള പ്രോബ്ലം എസ് എൻ കാണാനായിട്ട്. എസ് എൻ എന്ന് പറയുന്നത് സെവൻ പ്ലസ് സെവൻറ്റി സെവൻ പ്ലസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ് എന്ന് എഴുതി വെക്കുക.
തുക കാണുവാണ് എൻ ടേംസിന്റെ തുക അല്ലെ ടെസൻ എന്നതിന് പേരിട്ടു. എന്നിട്ട് ഏഴ് പുറത്തെടുക്കുക. അപ്പൊ ബ്രാക്കറ്റിൽ എന്ത് വരും? വൺ പ്ലസ് ഇലവൻ പ്ലസ് 111 പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ്. ഇത് 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ് എന്ന ബ്രാക്കറ്റിനകത്താക്കണമെങ്കിൽ 9 കൊണ്ട് ഗുണിക്കണം. 9 കൊണ്ട് ഗുണിക്കുമ്പോൾ വില വ്യത്യാസം വരാതിരിക്കാൻ പുറത്ത് 9 കൊണ്ട് ഹരിക്കുക അവിടെ ചെയ്യണം. അപ്പൊ 7/9 ഇൻറ്റു എന്ന് എഴുതിയാൽ അകത്ത് 9 കൊണ്ട് ഗുണിക്കാം. 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ് എന്ന് വരും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 7/9 ഇൻറ്റു ഒരു വലിയ ബ്രാക്കറ്റ് ഇട്ട് 9 -10 എന്നും 99 10²-1 എന്നും 999 10³-1 എന്നും ആ രീതിയിൽ എഴുതുവാണ്. അപ്പൊ 9 പകരം 10 - 1 പ്ലസ് 99 പകരം 10²-1 പ്ലസ് 999 പകരം 10³-1 പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ്. ഇത് ഓരോന്ന് ഓരോ ചെറിയ ബ്രാക്കറ്റിൽ ഓരോറ്റേം കാണിക്കുന്നതുകൊണ്ടാണ് പുറത്ത് വലിയ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത്. 7/9 ഇൻറ്റു ഇനി നമ്മൾ 10 + 10² + 10³ പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ് ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആകും. ഒരു സെറ്റിന്റെ സൈൻ ഇട്ട് ഒരു ബ്രാക്കറ്റ്, ഒരു സെറ്റ് സൈൻ അല്ല, വെറും ഒരു ബ്രാക്കറ്റ് സെറ്റിന്റെ സൈൻ എടുക്കാറുണ്ട്. 10 + 10² + 10³ പ്ലസ് എക്സെട്രാ ടു എൻ ടേംസ് ഒരു സെറ്റ്. -1 എല്ലാത്തിലും ഉണ്ട്, എൻ ടേംസിനും -1 വരും. 10^1 ഇത്, 10^2 10^3 അത് എൻ ടേംസ് വരുമ്പോൾ 10 ടേം ഉണ്ട് ടോട്ടല്, എൻ ടേംസ്. ആ എൻ ടേംസിലും എന്തുണ്ട്? -1. അപ്പൊ -1 എൻ തവണ കൂട്ടിയെടുക്കാൻ പറഞ്ഞാൽ -1 ഇൻറ്റു എൻ അങ്ങ് എഴുതിയാൽ ഒറ്റയടിക്ക് അതിന്റെ തുക കിട്ടിക്കോളും. ഇനി ഈ 10 + 10² + 10³ + എക്സെട്രാ ടു എൻ ടേംസ് കൂട്ടിയെടുക്കാൻ വേണ്ടി ഇതൊരു ജി പി ആണ്. ഇങ്ങനെ ആരോ മാർക്കിട്ട് വരച്ചെഴുതുക. അതിന്റെ ഫസ്റ്റ് ടേം എ ആണ്. കോമൺ റേഷ്യോ 10 കൊണ്ട് ഗുണിച്ച് ഗുണിച്ച് മുന്നോട്ട് പോകുന്ന 6 10 ആണ്. അത് 1 വലിയ 6 ആണ്. അതുകൊണ്ട് എൻ ടേംസിന്റെ തുക കാണാൻ ജി പിയുടെ ഫോർമുല SNE = 6 1 a × r^n - 1/r - 1 എന്ന ഫോർമുല എടുക്കണമെന്നാണ്. എ എന്ന് പറയുന്നത് 10 × 10⁻⁹ - 1/10 - 1 9. അങ്ങനെ നമുക്ക് എ 10ഉം 6 10ഉം ഉള്ള ഈ ജി പിയുടെ എസ് എൻ കിട്ടി. എൻ ടേംസിന്റെ തുക തന്നെയാണ് ചോദിച്ചേക്കുന്നത്. a × r^n - 1/r - 1 എന്ന ഫോർമുല അനുസരിച്ച് 10 × 10⁻⁹ എന്ന് കിട്ടി. അപ്പൊ 7/9 ഈ സെറ്റ് സൈന്റെ വിലയാണ് ഇപ്പൊ കിട്ടിയത്. 10 × 10⁻⁹ - 1/9 - 10. അങ്ങനെ എഴുതി ആൻസർ നിർത്തുക. 7 + 77 + 777 + എൻ ടേംസിന്റെ ടെസ് എന്ന് പേരിട്ടു എൻ ടേംസിന്റെ തുക. 7 പുറത്തെടുത്ത് 1 + 11 + 111 + എൻ ടേംസ്. 7/9 ഇടുമ്പോൾ അകത്ത് 9 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 9 + 99 + 999 + എൻ ടേംസ്. അങ്ങനെ എല്ലാ പ്രോബ്ലത്തിലും ഇന്ന് 4 + 44 + 444 + 64 എൻ ടേംസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 6 + 66 + 666 + എൻ ടേംസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 8 + 88 + 888 + 668 എൻ ടേംസ് വരാറുണ്ട്. ഇത് തന്നെ വരാറുണ്ട്. 9 + 99 + 999 + 668 എൻ ടേംസ് വരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ 9, 99, 999 കൂട്ടിയെടുക്കുന്ന ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ഈ 7/9 ഒഴിച്ച് ബാക്കി ഇത്രയും ഭാഗങ്ങൾ മാത്രമുള്ളൂ. ഇത്രയും ഭാഗങ്ങൾ മാത്രം നേരിട്ടങ്ങ് എഴുതിയാൽ മതി. 9 - 10 - 1 99 - 10² - 1. അപ്പോൾ ഈ ഈ 7/9 ഒഴിച്ച് ബാക്കി ഭാഗങ്ങളാണ് കണക്കിൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസറിൽ ഈ 7/9 ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മാത്രമേ ആൻസറായിട്ട് വരുള്ളൂ. ഏത് ക്വസ്റ്റ്യനാണ്? 9 + 99 + 999 + 8 എൻ ടേംസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ഇത് 7 സ്ഥാനത്ത് 6 ഇട്ടും 4 ഇട്ടും 5 ഇട്ടും 3 ഇട്ടും ഒക്കെ വരാറുണ്ട്. 9 ഇട്ടാണ് വരുന്നതെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മറ്റു കണക്കുകളിലുള്ള പോലത്തെ ഈ കാര്യം അന്നേരം അവിടെ വരില്ല. അപ്പൊ ഫൈനൽ ആൻസറിലും വരില്ല. എന്നിട്ട് 7/9 × ²⁻ ഇട്ട് ഈ ഓരോന്നും 10 രൂപത്തിലേക്ക് മാറ്റുന്നു. 10 - 1 ആയിട്ടും 10² - 1 ആയിട്ടും 10³ - 1 ആയിട്ടും ഒക്കെ മാറ്റുന്നു. ശരിയല്ലേ? 10 - 1 = 9 10² - 1 - 1 = 99 10³ - 1 = 1000 - 1 = 999
അപ്പൊ 7/9 സ്ക്വയർ ബ്രാക്കറ്റ് സെറ്റിന്റെ ബ്രാക്കറ്റ് 10 10 സ്ക്വയർ 10 ക്യൂബ് അങ്ങനെ എൻ ടൈംസ് കൂട്ടിയെടുക്കുന്നു. പ്ലസ് എക്സെട്രാ 2 TO2 എന്ന് എഴുതുന്ന എൻ ടൈംസ് ഒരു ബ്രാക്കറ്റ് -1 എൻ ടൈംസിൽ കൂട്ടിയെടുക്കുന്നതാണ് ഒറ്റ എഴുതിയ -1 × 2 എന്ന് എഴുതിയ പണി തരുന്നു. ഇതൊരു ജി പി എൻ ടൈംസിന്റെ തുക കാണാനുള്ള ഫോർമുല. A10 R10 വെച്ച് നമ്മൾ തീരുമാനിക്കുന്നു. ഇതാണ് ഫോർമുല. R>1 ആയതുകൊണ്ട് A×R(-1)-1 വെച്ച് ആൻസർ കിട്ടുന്നു. ആ ആൻസർ ഈ സ്ഥാനത്ത് എഴുതുന്നു, -N എഴുതുന്നു, 7/9 പുറത്തെടുക്കുന്നു. അതിപ്പോ എത്ര പ്രോബ്ലം ആയി? 1 2 3 കണക്കായി. ഒരു ചെറിയ കണക്കോടെ ഞാൻ തരുന്നുള്ളൂ. 3rd ക്വസ്റ്റ്യൻ, ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ് nth ടേം 3/2 ഓൺ റൈസ് ടു n+1. 3/2 ഓൺ റൈസ് ടു n+1 ആണ് nth ടേം എങ്കിൽ തേർഡ് ടേം കാണുക. An 3/2 ഓൺ റൈസ് ടു n+1 nth ടേം. അപ്പൊ A3 തേർഡ് ടേം 3/2 ഓൺ റൈസ് ടു 3+1 അതായത് 4 3/4 2/4 81/16. An ആണ് അവർ തന്നിരിക്കുന്നത് nth ടേം. അപ്പൊ തേർഡ് ടേം A3 കാണാൻ 3/2 ഓൺ റൈസ് ടു 3+1 അതായത് 4 3/4 2/4 എന്ന് എടുക്കേണ്ടതാണത് 81/16. ഒറ്റയ്ക്കൊരു ക്വസ്റ്റ്യനോട്, ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 സോ ദാറ്റ് ദ റിസൾട്ട് സീക്വൻസ് ഇസ് എ ജി പി. 3 നമ്പേഴ്സിനെ ഇൻസേർട്ട് ചെയ്യുക, 1 നും 256 നും ഇടയ്ക്ക്. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് സീക്വൻസ് ഒരു ജി പി ആണ്. അത് നല്ല എളുപ്പമാണ്. 1 ആദ്യം, 256 ലാസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് 3 നമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ റിസൾട്ട് സീക്വൻസ് ജി പി ആണ്. ജി പിയുടെ കണക്കാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ആ 3 നമ്പേഴ്സ് G1 G2 G3 ക്യാപിറ്റൽ ലെറ്റേഴ്സ് എടുക്കുക. എ പിയുടെ കണക്കാണ് വരുന്നതെങ്കിൽ ആ 3 നമ്പേഴ്സ് A1 A2 A3 ക്യാപിറ്റൽ ലെറ്റേഴ്സ് എടുക്കുക. അപ്പം ഇവിടെ എടുക്കേണ്ടത് എന്താണ്? G1 G2 G3 ലെറ്റർ. ഇത് ജി പിയുടെ കണക്കാണെന്ന് എഴുതി. എല്ലാ കണക്കിലും നമ്മൾ ജി പി ആണോ എന്ന് ചോദിക്കാറുണ്ട്. എടുത്ത 3 നമ്പേഴ്സ് B G1 G2 G3 1 നും 256 നും ഇടയ്ക്ക് ഈ 3 നമ്പേഴ്സിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് സീക്വൻസ് ഒരു ജി പി ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 1 നും 256 നും ഇടയ്ക്ക് ഈ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് സീക്വൻസ് ഒരു ജി പി ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് എടുത്തെഴുതിയിട്ടുണ്ട് കണക്കിൻ്റെ ഭാഷയിൽ. ഇനി ഫസ്റ്റ് ടൈം അപ്പോൾ A11 ആണ്. 1, 2, 3, 4 അഞ്ചാമത്തെ ടൈം A5 ആണ്, 256. നമുക്ക് 1 കോമൺ റേഷ്യോ കൊണ്ട് ഗുണിച്ചാൽ G1 കിട്ടും, G1 വീണ്ടും കോമൺ റേഷ്യോ കൊണ്ട് ഗുണിച്ചാൽ G2 കിട്ടും, G2 കോമൺ റേഷ്യോ ഗുണിച്ചാൽ G3 കിട്ടും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് വേണ്ടത് കോമൺ റേഷ്യോ 6 ആണ്. An A×R(-1) ആയതുകൊണ്ട് A5 A×R(-5)-1 അതായത് 4 A×R(-4) ആണ് 256. An A×R(-1) ആയതുകൊണ്ട് A5 എങ്ങനെ പറയാം? A×R(-5)-1 A×R(-4) ആണ് 256. A1 ആണ്, 1×R(-4) 256, R(-4) 256 എന്ന് കിട്ടും. ഈ 256 എഴുതുമ്പോൾ പോസിറ്റീവ് 4 എടുത്താലും നെഗറ്റീവ് 4 എടുത്താലും 256 തന്നെ വരുന്നു. അതുകൊണ്ട് +or -4 എടുക്കേണ്ട വരും. എന്നിട്ട് 4 4 ക്യാൻസൽ ആയിട്ട് R=+or-4 എന്ന് കിട്ടും. അപ്പോൾ കോമൺ റേഷ്യോ പോസിറ്റീവ് 4 വരും, നെഗറ്റീവ് 4 വരും. ഇതിലെ ഒരു വില ഇട്ടുള്ളൂ, നെഗറ്റീവ് 4 ഇട്ടില്ലേ നിങ്ങളുടെ പകുതി മാർക്ക് പോകും. അപ്പോൾ A11 ഉം R+4 ആണെങ്കിൽ 1 ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ പോസിറ്റീവ് 4 ആണെങ്കിൽ G1 1×4 അതായത് 4 G2 ഇത് 4 ആണ്, 4×4 അതായത് 16, G3 16×4 അതായത് 64 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ടൈം 1 കോമൺ റേഷ്യോ -4 ആണെങ്കിൽ G1 1×-4 വന്നിട്ട് -4, G2 -4 ആണിത്. -4 വീണ്ടും കോമൺ റേഷ്യോ -4 കൊണ്ട് ഗുണിക്കുമ്പോൾ +16. ഇത് +16 ആണ്, നമ്മുടെ കോമൺ റേഷ്യോ -4 ആണ്. അപ്പോൾ 16×-4 -64,
minus 64 ഇത് minus 64 ആണെങ്കിൽ into common ratio minus 4 ചെയ്യുമ്പോൾ പോസിറ്റീവ് 256 ആയി പോകും അങ്ങനെ രണ്ട് രീതിയിലുമുള്ള ആൻസർ എഴുതണം അപ്പോൾ ഈ കണക്കിന്റെ പ്രത്യേകത എന്നാ let the three numbers be g1 g2 g3 ആദ്യം നിങ്ങൾ gp യുടെ കണക്കാണ് എഴുതുക പിന്നെ let the three numbers g1 g2 g3 ഈ കണക്ക് ap യുടെ വന്നെങ്കിൽ ക്യാപിറ്റൽ a1 a2 a3 എന്ന് എടുക്കുന്ന നിയമം പറഞ്ഞിരുന്നല്ലോ ആദ്യം 256 ഇനി ഇടയ്ക്ക് മൂന്ന് നമ്പേഴ്സ് വരുമ്പോൾ ഒരു ജി പി കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ടൈം 1 ആണ് അഞ്ചാമത്തെ ടൈം ആണ് 256 അഞ്ചാമത്തെ ടൈമിന് ഇൻറ്റു ആർ റേസ് ടു ഫൈവ് മൈനസ് വണ് ഇൻറ്റു ആർ റേസ് ടു ഫോർ എന്ന് പറയും 256 എ വൺ ആണ് ഇങ്ങനെ വന്നു ആർ റേസ് ടു ഫോർ പ്ലസ് മൈനസ് നാല് റേസ് ടു നാല് ആറിന് പ്ലസ് മൈനസ് നാല് രണ്ട് വിലയും വരും എ വണ്ണും ആർ നാലും ആണെങ്കിൽ വൺ ഇൻറ്റു നാല് ജീവൻ കിട്ടി നാല് ഇൻറ്റു നാല് പതിനാറ് ജി ടു കിട്ടി ജി ടു പതിനാറാണെങ്കിൽ ഇൻറ്റു നാല് 64 കിട്ടി ജി ത്രീ പക്ഷേ ആറ് മൈനസ് നാലാകുമ്പോൾ എ വണ്ണും ആറ് മൈനസ് നാലും ആകുമ്പോൾ വൺ ഇൻറ്റു മൈനസ് നാലാണ് ജി വൺ അതായത് മൈനസ് നാല് മൈനസ് നാല് ഇൻറ്റു വീണ്ടും മൈനസ് നാല് അപ്പോൾ പതിനാറാണ് ജി ടു ജി ടു പതിനാറാണെങ്കിൽ ഇൻറ്റു മൈനസ് നാല് മൈനസ് 64 ജി ത്രീ അങ്ങനെയും ആൻസറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് വൈകുന്നേരത്തെ പരീക്ഷ മൂന്നിൻ്റെ എ ബി വരെ സി ഇല്ല ഇത്രയും മാത്രം കണക്കുകൾ എഴുതിയെടുക്കാവുള്ളൂ വൈകുന്നേരത്തെ പരീക്ഷ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഇടും കൃത്യമായിട്ട് എഴുതുക ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം പേപ്പർ നോക്കിയിട്ട് ആൻസർ തിരിച്ചയക്കുക